ప్రేక్షకులకు నమస్కారం వెల్కమ్ టు అనదర్ ఫెంటాబులస్ ఎపిసోడ్ ఆఫ్ స్టార్స్ గర్ల్ సీజన్ 8 బ్రాట్ టు యు బై హైడ్రేషన్ పార్లర్ ట్యాంక్ కోపర్ బై డస్ లోటన్ అసరా సానిటరీ వేర్ కోల్గేట్ అజ్ బి స్టీమ్ మేడ్ పుట్టుబడి హీరో ఎక్స్పల్స్ 200 అండ్ నాలెడ్జ్ పార్ట్నర్ బైజూస్ క్లాసెస్ విత్ టూ టీచర్ అడ్వాంటేజ్ സ്റ്റാർസിംഗിന്റെ വേദിയിൽ മറ്റൊരു പുതുപുത്തൻ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ എല്ലാവരും എത്തിക്കഴിഞ്ഞു. താരങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെയാണ് നോക്കിയത്. പക്ഷെ നിങ്ങളെക്കാളും വലിയ താരങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ആണ്. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. വെൽക്കം ജഡ്ജസ്. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും സന്തോഷപൂർവ്വം ഫുൾ എനർജി പാക്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ്സ് ആണ്. മക്കളെ, വെൽക്കം ടു ദ ഷോ. കണ്ടസ്റ്റന്റ്സ് എന്ന് പറയുമ്പോ അവരുടെ പിറകിൽ ഇരുന്ന് ചിയർ ചെയ്യുന്ന ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിയർ ലീഡേഴ്സ് ആരാണ്? പാരന്റ്സ്. വെൽക്കം ടു ദ ഷോ. ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാരും ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് വളരെ കളർഫുൾ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ലൈഫ് സ്റ്റൈൽ. സോ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വെൽക്കം ചെയ്യാനുള്ളത് സ്റ്റാർ സിംഗറിന്റെ എല്ലാ പാട്ടുകളുടെയും ജീവൻ നിലനിർത്തുന്നത് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഡോക്ടർമാരാണ്, നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്ര. ഇവരാണ് പാട്ടുകളുടെ എല്ലാം എല്ലാം ആയിട്ടുള്ള നമ്മുടെ ചേട്ടന്മാർ. ചേട്ടന്മാരെ, വെൽക്കം ടു ദി ഷോ. അങ്ങനെ അത്യധികം സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള ഉത്സാഹം നിറഞ്ഞ മത്സര ഗാംഭീര്യമുള്ള ഒരുപാട് എപ്പിസോഡുകൾക്ക് ശേഷം നമ്മൾ കണ്ടെത്തും ഒരു ബമ്പർ വിജയിയെ. എന്താ വിജയിയെ കാത്തിരിക്കുന്നത്? കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന 1 കോടി രൂപയുടെ സമ്മാനം. സോ ജഡ്ജസ്, ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വളരെ കളർഫുൾ ആയിട്ട് ഫുൾ എനർജിയിൽ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഇത്ര എനർജി ഫീൽ ചെയ്യാനുള്ള കാരണം, ഇനി ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന ഒരാളാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മളോടൊപ്പം ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഉത്സവ കാഴ്ച തന്നെ ഒരുക്കിയ നമ്മുടെ പ്രിയപ്പെട്ട താരം, മലയാളികളുടെ എന്താ പറയുക, ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നടി, നർത്തകി, ഗായിക, ഇനി പറഞ്ഞാൽ തീരാത്ത വിശേഷണങ്ങൾക്ക് ഉടമയായ ദ മൾട്ടി ഫേസ്ഡ് ടാലന്റ്, നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ ഈസ് കമിംഗ് ബാക്ക് ടു ദി സ്റ്റേജ്. ലെറ്റ്സ് വെൽക്കം മഞ്ജു വാര്യർ. ചാടുമ്പോഴും മഞ്ജു ചേച്ചി അതിന്റെ ഇടയിൽ വന്നു നിന്ന രണ്ട് സ്റ്റെപ്പ്, അതിന്റെ ഒരു ക്രേസ്, നല്ലൊരു കൈ. അയ്യോ, എന്റെ എനർജി അവരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് എനർജി കിട്ടിയത്. എന്ത് രസമായിട്ട് അവരൊക്കെ എനർജി വലിച്ചെടുക്കും. പക്ഷെ ഭയങ്കര രസമാണ് ഞങ്ങക്ക് കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് കൂടെ തുള്ളിച്ചാടാൻ തോന്നുന്ന തരത്തിൽ ഒരു എനർജി ഉള്ള ഇരിപ്പുണ്ട്. അത് തന്നെ മഞ്ജുരിയുടെ പാട്ടിലാണ് മഞ്ജു വാര്യറിന്റെ ഇന്നത്തെ എൻട്രി. അല്ല, ഇപ്പൊ ഇത് ഇത് കണ്ടപ്പാനത്ത് ചോദിച്ച പോലെ ഹൗ ഓൾഡ് ആയു എന്ന് ചോദിക്കാൻ തോന്നുന്നു. മെലിഞ്ഞ് 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 മെലിഞ്ഞ്
കൊച്ചുകുട്ടിയെ സുന്ദരകുട്ടി എന്ന് വിളിക്കണല്ലേ. ലളിതം സുന്ദരം അങ്ങനെ എല്ലാ വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. താങ്ക് യു. അതിന് പ്രേക്ഷകരോട് നന്ദി പറയാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് അത്രയും ക്ലോസ് ടു ഹാർട്ട്. നമുക്ക് എല്ലാ സിനിമയും നമുക്ക് ക്ലോസ് ടു ഹാർട്ട് തന്നെയാണ്. പക്ഷെ ഇതിന് വ്യക്തിപരമായിട്ടുള്ള പല തലങ്ങളുണ്ട്. എന്റെ പേഴ്സണലി ഭയങ്കര ഇമോഷൻസ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. എന്റെ ചേട്ടന്റെ ഒരു ജേണിയും എന്റെ ചേട്ടന്റെ ഒരു സ്ട്രഗിളും ഒക്കെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ്. അപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ കാണുന്നവരുടെ ഓരോ നല്ല വാക്കും എനിക്കും ചേട്ടനും ഞങ്ങളുടെ മുഴുവൻ ടീമിനും ഭയങ്കര വിലപ്പെട്ടതാണ് ഓരോ വാക്കും. കാരണം ഈ ഒരു ജൂബിലേഷൻ മഞ്ജുവിന്റെ ആഘോഷം ഈ ഒരു സമയം ഈ ഒരു വേദിയില് വന്ന് ഞങ്ങളോടൊപ്പം ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഈ സന്തോഷം പങ്കിടാൻ ഇതിലും നല്ലൊരു വേദി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ചേട്ടാ. അത് ഇത്രയും എന്താ പറയാ, ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കലാകാരന്മാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോ ഇവരുടെയൊക്കെ മുമ്പിൽ ഈ ഒരു ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഇമോഷണൽ ഫാമിലി മൊമെന്റിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. തീർച്ചയായും ഇത്രയും ഒരു എന്താ പറയാ എഫേർട്ട് ഉള്ള ഒരു ജേണി അത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഏഷ്യാനെറ്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റി. അത് വലിയൊരു സന്തോഷം. ആൻഡ് നിങ്ങൾ അനുഭവിച്ച പറയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ തന്നെ അത് സിനിമ കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഫാമിലി കുടുംബ പ്രേക്ഷകരുടെ വളരെയധികം പങ്കാളിത്തമുള്ള ഒരു സംരംഭങ്ങളാണ്. ഏഷ്യാനെറ്റ് ആണെന്ന് പറഞ്ഞാലും ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞാലും അപ്പൊ അതിന് പറഞ്ഞതാണ് ഒരിക്കൽ. എന്നാലും മാധവൻ സാറിനോടും ശ്രീ ദിലീപിനോടും ഒക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളുടെ സിനിമ അവരുടേതാക്കിയതിന്, യെസ്, ഞങ്ങളുടെ എല്ലാവരുടെയും ആക്കിയതിന്, അല്ലേ? പ്രേക്ഷകരുടെ മുഴുവനാണ് ഇപ്പോൾ ലളിതം സുന്ദരം. സോ നിങ്ങൾ എല്ലാവരും സിനിമ കാണുന്ന ഇനി കാണാനുള്ള എല്ലാവരും പോയി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പടം കാണണം കേട്ടോ. മഞ്ജു ചൈൻഡറിൽ ഒരു കാര്യം, മറ്റേ 5 cousins പോലെ ഒരു വലിയ നീളമുള്ള ഒരു സംഭവം ഇവിടെ പറഞ്ഞിട്ടിട്ട് പോയിരുന്നു. അതെ അതെ, ഒരു ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, ഒന്നുകൂടെ പറയാം, ഞങ്ങൾ ഒന്നുകൂടെ ശ്രമിച്ചു, ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോളൂ. പറയൂ. തുമ്പാ ഇഷ്ടവാദ ഒബ്ബ ഗായകരികെ ഒന്ന് വിശേഷവാദ ബഹുമാന കാതിതേ. എനിക്ക് നല്ല ബഹുമാനം തോന്നിട്ട് കേട്ടിട്ട്, പക്ഷേ എന്താണെന്ന് മാത്രം ഒരു പിടിയും കിട്ടുള്ള. ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നതിന് മുന്നെങ്കിലും നോക്കാം, പറയൂ. ആൾക്കാരുണ്ടായിട്ട് ആർക്കും പിടി കിട്ടിയിട്ടില്ല. അറിയുന്ന ആരുമില്ല ഇവിടെ കണ്ടസ്റ്റന്റ്സ്. പാരന്റ്സ് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്തെങ്കിലും? അതിലൊരു വാക്ക് നിങ്ങളെ കണക്ട് ചെയ്തിട്ട് അത് മനസ്സിലായോ? ഗായകർ എന്നുള്ള വാക്ക് അതല്ലേ? അതെ, അതൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ജ്വലി, ഇതിന്റെ ഉത്തരം പറയാൻ പറ്റിയ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ണട അറിയില്ല, പക്ഷെ കണ്ണട ഇട്ടിട്ടുണ്ട്. അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞു, വല്ലാത്ത കടങ്കഥയായിരുന്നു. മഞ്ജു, കൊറേ സന്തോഷം. മഞ്ജു, നമ്മള് ഇടയ്ക്ക് വിളിക്കുകയും കാണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഞങ്ങളുടെ ഈ വേദിയിൽ വന്നതിൽ കുറെ സന്തോഷം. എനിക്കിപ്പോ മഞ്ജുവിനെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന നമ്മുടെ ടി കെ രാജീവ് കുമാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടറിന്റെ ഫിലിമിന് മഞ്ജു അഭിനയിച്ചിട്ടുണ്ട് കണ്ണെഴുതി. അപ്പൊ അതിന്റെ പശ്ചാത്തല സംഗീതം ഞാനായിരുന്നു. അതുപോലെ മഞ്ജു അഭിനയിച്ച ദയയുടെയും പശ്ചാത്തല സംഗീതം ഞാനായിരുന്നു. മഞ്ജു അഭിനയിച്ച പശ്ചാത്തല സംഗീതം ഞാൻ ചെയ്യത്തുള്ളൂ, പാട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിൽ സമയം കിടക്കുന്നു മഞ്ജു, അതില് നമുക്ക് എനിക്ക് വർക്ക് ചെയ്യുന്ന അവിടെ എഞ്ചിനീയറുടെ പേര് പ്രേം എന്നാണ്. തമിഴ് പക്ക തമിഴാണ്, ശ്രീലങ്കനാണ്. അപ്പൊ മഞ്ജുവിന്റെ പെർഫോമൻസ് കണ്ടിട്ട് പ്രേം തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, എന്നാ സാർ എപ്പടി പെർഫോം പണ്ടാങ്ക, അയ്യോ ഒമ്പ എപ്പടി ഒരുക്കും എപ്പടി ഒരുക്കും. ഞാൻ പറഞ്ഞു, ക്ഷമ ഡാൻസ് അറിയാ എന്ത പൊണ്ണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ജു, അത് നമ്മള് പറയേണ്ട കാര്യമില്ല, എപ്പോഴും ഞങ്ങള് മഞ്ജുവിന്റെ കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഈ ലവ് യു. താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ മഞ്ജുജി, പരിപാടി തീരുന്നതിന് മുന്നെങ്കിലും ഈ ബഹുമാനം തോന്നിയ സംഭവം എന്താണ് ഞങ്ങളോട് പറയണം കേട്ടോ. അവസാനത്തിൽ എന്തോ ഒരു സംഭവമൊക്കെ ട്വിസ്റ്റ് ഉള്ള ഒരു സാധനമാണ് മാത്രം അറിയാം. അത് മഞ്ജു ചേച്ചി പറയുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നു. കാരണം അത്ര വലിയ പണിയാണ് സമ്മർ ഇൻ ബെത്ലഹേമിൽ അവർക്ക് കൊടുത്ത്. ഇതെന്താണ് ഞങ്ങൾക്ക് അറിയില്ല. എനിവേസ്, ഇന്നത്തെ പെർഫോമൻസുകൾ കാണണം, ഞങ്ങളുടെ കൂടെ കൂടണം. ഓക്കെ, മഞ്ജു ചേച്ചിയുടെ പ്രസൻസിൽ തന്നെ ഇന്നത്തെ അധ്യായം നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. സോ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് മഞ്ജു വാരിയർ പാടി അഭിനയിച്ച ഹിറ്റ് പാട്ടുകൾ തന്നെയാണ്, മഞ്ജു ചേച്ചിയുടെ സിനിമയിലുള്ള പാട്ടുകളാണ്. സോ വീണ്ടും നമ്മൾ അതേ റൗണ്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. വെൽക്കം ടു മഞ്ജു ഗീതം.
ദിവസവും മഞ്ജ് ഗീതം റൗണ്ടില് ഇനി ഒരു ക്യാപ്റ്റന്റെ ടീമും കൂടെ വരാനുണ്ട്. സോ അതേത് ടീമാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റീഫൻ, ചക്കരകൾ റെഡിയാണല്ലോ. ചക്രകളൊക്കെ റെഡിയാ. ഓ, ഏതായാലും സ്റ്റീഫൻ വളരെ ഹാപ്പിലി ആണ് നിൽക്കുന്നത്. സോ മഞ്ജു ചേച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഈ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുന്നത്. സോ സ്റ്റീഫന്റെ ചക്രകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ല കൈഡി കൊടുത്തുകൊണ്ട് ഈ ഒരു റൗണ്ടിലേക്ക് ലെറ്റ്സ് വെൽക്കം ദം. താങ്ക് യു. വൈൽസ് ചെയ്യൂ, സ്റ്റാർട്ട് ചെയ്യൂ. ഹലോ, അതാ ഡെസ്ക്ടോപ്പിൽ ഫയൽ ഓപ്പൺ ചെയ്താൽ മതി. ഹലോ, റേഞ്ചും കിട്ടുന്നില്ല. ഹലോ, നാശം. എടാ ലിജോ, എന്ത് പറ്റി? എടാ, ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് വന്നാലും ഒരു സമാധാനം തരുന്നില്ല. എടാ, നമ്മൾ ഈ ഓഫീസിലെ ഫ്രസ്ട്രേഷനൊക്കെ മാറാൻ വേണ്ടിയല്ലേ ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നേ. എടാ, ടൂറിന് വന്നാൽ എൻജോയ് ചെയ്യണം. നീ എന്നെ പോലെ ആ ഫോണും ഓഫ് ഇതൊക്കെ. എടാ, നമ്മുടെ കോളേജ് റീയൂണിയന് നീ ഒരു പാട്ട് പാടിയായിരുന്നില്ലേ? ഏത് പാട്ടാടാ അത്? എടാ, മൂളാനല്ല പറഞ്ഞത്, അതൊന്ന് പാട്, മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ. മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ പ്രേമൊക്കെ എവിടെ വരെ ആയി? അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടാ. ആളെങ്ങനെ, സുന്ദരിയാണോ? അതിന് ഞാൻ ഇതുവരെ അവളെ കണ്ടിട്ടില്ലടാ. ഏ, കാണാതെ എങ്ങനെയാടാ പ്രേമിക്കുന്നേ? കാണാത്ത പ്രേമത്തിനാ ഭംഗി കൂടുതൽ. ഒരു നാൾ ഞങ്ങൾ കണ്ടുമുട്ടും, അതുവരെ ഞാൻ അവളെ തേടിക്കൊണ്ടേയിരിക്കും. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേൽ ഇഷ്ടമായി നിന്നെ പുണ്യം.
എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അതൊരു തമിഴ് സ്ത്രീയാ, അവരുടെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചോണ്ട് നടക്ക. പാവം. ആ
സ്റ്റീഫന്റെ ചക്കരകൾ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് സനികക്കുട്ടിയുടെ പാട്ട് കേട്ട് കരഞ്ഞിങ്ങനെ എന്താ പറയാ, ആ ഒരു ഒരു ഹാർട്ടിൽ തൊട്ടൊരവസ്ഥയിൽ ഇരിക്കുകയാണ് ഞങ്ങളുടെ മഞ്ചേച്ചി. മഞ്ചേച്ചിയുടെ കമന്റ്സ് കേൾക്കുന്നതിന് മുൻപ് ക്യാപ്റ്റൻ സ്റ്റീഫൻ ദേവസി, കം ആൻഡ് ജോയിൻ അസ്. ചക്കരകൾ ഇവിടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തതിന് നല്ലൊരു കൈഡി ആദ്യം തന്നെ നമുക്ക് കൊടുക്കാം. മഞ്ചേച്ചി, മഞ്ചേച്ചിയുടെ മലയാളത്തിലുള്ള രണ്ട് ഹിറ്റ് ഗാനങ്ങൾക്ക് ശേഷം തമിഴില് അസുരൻ എന്ന് പറഞ്ഞ റീസെന്റ് തന്നെ റിലീസായിട്ടുള്ള ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒത്തിരി പേരെ കരയിപ്പിച്ച ഒരു സിനിമയാണത്. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എന്റെ അതിൽ ആ പാട്ടും എപ്പോ കേട്ടാലും എല്ലാവരുടെയും ഹൃദയം തകർന്നു പോകുന്ന ഒരു വേദനയുള്ള ഒരു പാട്ട്. യു ആർ ഫീലിംഗ് ദി സെയിം. വന്നപ്പോഴേക്കും ഞാനങ്ങടെ അയ്യോ എന്റെ ദൈവമേ പിടിച്ചിരിക്കണേ പിടിച്ചിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതെപ്പോഴും ഈ പാട്ട് എപ്പോ കേട്ടാലും ഒന്ന് കൊളുത്തി വലിക്കും ഉള്ളില്. അതെനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ട എല്ലാവർക്കും അതിലെ സീക്വൻസ് അത്രയും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസിൽ വരുന്ന ഒരു പാട്ടാണ് ഇത്. ഭയങ്കര ഇമോഷണൽ ആക്കുന്ന ഒരു പാട്ടാണ്. അത് എന്ത് രസമായിട്ടാണ് കുട്ടികൾ പാടുന്നത്. അത് എല്ലാ സമയത്തും ഒരേ കാര്യം തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്നറിയാം, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ, ആ പാട്ടുകളിൽ അഭിനയിക്കാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം, അത് ഇവിടെ അവതരിപ്പിക്കുന്ന രീതി, അത് മാത്രം വെറുതെ പാടി പോവുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, അതിന്റെ ഒരു സീക്വൻസ് ഒക്കെ അവതരിപ്പിച്ച് ശരിക്കും നമ്മളെ ആ മൂഡിലേക്ക് കൊണ്ടുപോയിട്ടാണ് ആ പാട്ടിന്റെ എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് ഒരു 10-20 മടങ്ങ് അധികമാണ്. അപ്പൊ അതില് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇവിടെ ഇരുന്ന് നേരിട്ട് ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മഞ്ചേച്ചി, ഈ ഒരു പടത്തിലെ ഒരു കൗതുകമുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതില് എന്താ പറയാ, ലോക്കൽ തമിഴ് സ്ലാങ് ആണ്, ഒരു ഇന്റീരിയറിലുള്ള ഒരു ഭാഷയാണ്. അപ്പൊ മഞ്ചേച്ചി തന്നെ ഡബ് ചെയ്തു, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് കഷ്ടപ്പെട്ട് ചെയ്തു. സിംഗ് സൗണ്ട് ആയിരുന്നു, സിംഗ് സൗണ്ട് അല്ല ഡബ് ചെയ്തത്. ഒരു ഒരാഴ്ച എടുത്തു എന്റെ പോർഷൻസ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഓരോ ലൈനായിട്ട് ഒരു ലാംഗ്വേജ് കോച്ചിനെ ഒക്കെ വെച്ചിട്ട് ഓരോ വാക്കും പുതിയ, എനിക്കത് ഇപ്പോഴും പല വാക്കുകളുടെ അർത്ഥം ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാക്കുകളാ. അപ്പൊ അത് വെച്ച് അത് പറഞ്ഞു. അത് വെറുതെ പറഞ്ഞ പറയാനും പാടില്ല, അത് ശരിക്കും കൺവിൻസിംഗ് ആയിട്ടും പറയണമല്ലോ. തീർച്ചയായിട്ടും. അതില് ഒരാളും പറയില്ല ആ ഒരു ക്യാരക്ടർ ഒരു മലയാളി ചെയ്തതാണെന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവില്ലാത്ത രീതിയില് ആ പെർഫെക്ഷൻ, അതാണ് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ആക്ടറിനെ ഒരു ഇത്രയും വലിയൊരു പ്രതിമയാക്കി മാറ്റുന്നത്. വാവ്. ഞാൻ ആ പാട്ട് ഇവിടെ കൊണ്ടുവന്ന് മഞ്ചേച്ചിയുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റി. അതുപോലെ ഇവർ രണ്ടുപേരും മഞ്ചേച്ചിയുടെ തന്നെ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾ എടുത്ത് പെർഫോം ചെയ്തു. എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടുകളാണ്, പ്രത്യേകിച്ച് മലർവാക കൊമ്പത്ത് ഒക്കെ. എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം ജയചന്ദ്രൻ സർ പാടിയ ഒരു പാട്ടായിരുന്നു എന്ന് തോന്നുന്നു. എത്രയോ ജന്മമായ പിന്നെ പറയണ്ട, യൂണിവേഴ്സൽ ലവ് സോങ് പോലത്തെ ഒരു പാട്ടാണ്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ലാലേട്ടൻ ഒരിക്കൽ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ ഒരിക്കലും ഒരു ബന്ധപ്പെടുത്താൻ പറ്റാത്ത ലെവലിലുള്ള ലെജൻഡറി സോങ്സ് ആ സമയത്തൊക്കെ പുള്ളി അദ്ദേഹം ചെയ്തത് പറയണത് ദൈവാനുഗ്രഹമാണ്, അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു പറഞ്ഞത്. ശരിക്കും എനിക്ക് ആ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല പാട്ടുകളിൽ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം അതാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവുന്നതും അതിൽ എന്റെ മഞ്ജു ഗീതം എന്ന് പേരിട്ടിട്ട് എന്റെ പാട്ടുകൾ അതിന് മാത്രം നല്ല പാട്ടുകളിൽ പാടി അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ്. അല്ലാണ്ട് ഒന്ന് രണ്ട് പാട്ടുകളിൽ മാത്രം പാടി അഭിനയിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നല്ല പാട്ടുകൾ ഇനി ഉണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് Thank you so much. Congratulations ellavarkku ketta. Namukini Abhayude paattine kurichu kekkam. Chitrama Abhay. Chitrama nalla oru song selection aayirunnu ketta nammada Jayetan. Thank you Chitrama. Endha nammada bhava gayagan Jayetan paadiya oru manoharamaya paattu
അതിലെനിക്ക് രണ്ടു മൂന്ന് ലൈൻസ് അഭയ് പാടിയത് ശരിക്കും ജേട്ടൻ കൊടുത്ത എക്സ്പ്രഷൻ അങ്ങനെയേ പഠിച്ച് പാടിയ പോലെ തോന്നി. എസ്പെഷ്യലി ആ തെളിവാന നേരുന്ന ലൈനില്ലേ, ചരണത്തിന്റെ അതിന്റെ റിപ്പീറ്റ് പാടിയതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വെയിലാറി അവിടെ ഇങ്ങനെ ഒന്നും രണ്ട് സ്ഥലത്ത് മാത്രം ലേശം പോയി എന്ന് പറയാനുണ്ട്. ലോവർ രജിസ്റ്റർ മോന്റെ ഇച്ചിരി കുറച്ചൊരു വർക്ക് ചെയ്യാനുണ്ട്, ആ ക്ലാരിറ്റി കുറച്ചൊരു വരാനുണ്ട്. അതല്ലാതെ ബാക്കി അഭയ് ബാക്കിയെല്ലാം നല്ല ഭംഗിയായിട്ട് പാടിയത് ജേട്ടൻ കേട്ടാ പോലും ജേട്ടൻ ഒരുപാട് സന്തോഷം തോന്നും. അത്ര ഭംഗിയായിട്ട് മുമ്പ് പാടിയത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി നമുക്ക് നമ്മുടെ അർജുൻ ഉണ്ണികൃഷ്ണൻ എല്ലാവരും വാതുറന്ന് പാടൂ വാതുറന്ന് പാടൂ എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ അർജുൻ ഉണ്ണികൃഷ്ണൻ ശരിക്കും വാതുറന്ന് പാടി തുടങ്ങിയിട്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അർജുന്റെ കമന്റ് പറഞ്ഞതിന് മുമ്പ് എന്റെ വക അർജുൻ. അപ്പൊ ഏതായാലും കഴിഞ്ഞ ഒരു ഡേഞ്ചർ സോണിൽ നിന്നും കഷ്ടിക്ക് രക്ഷപ്പെട്ട് വന്ന് നമ്മളിവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അർജുൻ. അർജുന്റെ കമന്റ്സ് നമുക്ക് ചോദിക്കാം. ശരത് സാർ, അർജുൻ ഉഗ്രം പാട്ട്, പിന്നെ എന്റെ ഒരു ചങ്കണ്ണാച്ചി പാടിയ ഒരു പാട്ടും കൂടെ, ഒരു ചങ്ക് ചേച്ചി. അപ്പൊ അത് എനിക്ക് എന്റെ കല്യാണം നടക്കാൻ വരെ ഒരു കാരണമായിരുന്നു ശ്രീനിവാസ അണ്ണാച്ചി. ഏകദേശം നീ തുടങ്ങിയപ്പോ എനിക്ക് അണ്ണാച്ചിയെ തന്നെ ശരത്തേട്ട കുറെ പേരെ കല്യാണം നടത്തിയില്ല അദ്ദേഹം. അത് ബ്രോക്കറാണോ അദ്ദേഹം? തുടങ്ങിയോ? ലവ് യു ശ്രീനിവാസൻ അണ്ണാച്ചി. എന്റെ കിണ്ണാച്ചിയാണ്, ഞാൻ സ്നേഹത്തോടെ കിണ്ണാച്ചി എന്ന് വിളിക്കുന്ന ഒരാളാണ്. അപ്പൊ പാട്ട് പാടിയതിൽ കുറെ സന്തോഷം. പിന്നെ നീ ആ ഹെഡ് വോയിസ് ഒക്കെ എന്ത് സുഖമായിരുന്നു, ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. കുറെ ഇഷ്ടമായി, അതിന് ഭയങ്കര ഒരു ഫീലാണ്, എന്ത് രസമായിരുന്നു. താങ്ക് യു സർ. പിന്നെ എനിക്കൊരൊറ്റ ചോദ്യം ഉണ്ട് മോനെ, ഈ എത്രയോ ജന്മമായി നീ ആ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമില്ല, അങ്ങനാണോ? അല്ല, അങ്ങനെയല്ല. പിന്നെ കണ്ടിട്ടില്ല, കണ്ടുമുട്ടും ഒരിക്കൽ. കണ്ടുമുട്ടുമ്പോ തല പൊട്ടും. കണ്ടുമുട്ടും കയ്യൊക്കെ മുട്ടിച്ച് ഡാൻസ് കളിച്ചല്ലോ. അല്ല, അത് പ്രജ്ഞയായിട്ട് നിക്കായിരുന്നു. അല്ല, അത് ആ കോൺസെപ്റ്റ് എന്റെ സ്വപ്നത്തിലുള്ള സുന്ദരിയാണ്. പക്ഷെ എനിക്ക് അതിനൊരു ഉത്തരം തരാൻ പറ്റുന്നു നിനക്ക്. എത്രയോ ജന്മമായി തേടുന്ന പെൺകുട്ടിയല്ലത്, ഒരു പമ്പരമാ. ഇവിടെ വന്ന് കറക്കവോട് കറക്ക ഈ സ്റ്റേജിന്റെ പുറകെ ആ കുട്ടി തല ഇറങ്ങി കിടപ്പുണ്ട്. ഒരു സോഡാന്ന് ഇറങ്ങിയോളം വാങ്ങിച്ചു അതിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വന്നപ്പോ മുതൽ അത് കറങ്ങി കറങ്ങി കറങ്ങി. സത്യത്തിൽ നീ അത് കാരണം കറങ്ങണ്ടത്, അത് കറങ്ങി അങ്ങ് ഗിന്നസ് ബുക്കിൽ കയറി. ഇങ്ങനെ കറങ്ങും. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് സനിയ കുട്ടിയുടെ കമന്റ്സിലേക്ക് കടക്കാം. മഞ്ജരി, മഞ്ജു ചേച്ചിയുടെയും നമ്മുടെയും എല്ലാം കണ്ണു നിറച്ചൊരു പെർഫോമൻസ് ആയിരുന്നു സനികയുടേത്. അസുരൻ സിനിമയിലെ പാട്ടെടുത്ത് അത്ര ഗംഭീരമായിട്ട് തന്നെ സനിയക്കുട്ടി ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മഞ്ജരി പറയൂ, പാട്ടിനെ കുറിച്ച് പറയൂ. സ്റ്റീഫൻ ചേട്ടാ, യെസ് ചക്രെ, ചക്രകൾ കലക്കി. താങ്ക് യു ഡാർലിംഗ്. അത് ഇംപ്രൂവ്മെന്റ് കാണാനുണ്ട് ഓരോരുത്തരുടെ പാട്ടിലും. അത് കഴിഞ്ഞ ലാസ്റ്റില് വല്ലാത്തൊരു ഇമോഷണൽ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. മഞ്ജു ചേച്ചി ആണെങ്കിൽ അതിഗംഭീരമായി അഭിനയിച്ച ആ ഒരു, നമുക്ക് ആ ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു എന്താ പറയണ്ടേ എന്നറിയില്ല. ആ ഒരു ആ മൊമെന്റ് കംപ്ലീറ്റ്ലി സനികയുടേതായി മാറിയത്. സനിക മോൾ ആദ്യം വന്ന സമയത്തെ ആ അഭിനയിച്ച ചെറിയ ചെറിയ മൊമെന്റ് എന്താ എക്സ്പ്രഷൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. മോൾക്ക് ഈ പാട്ടിന്റെ അർത്ഥം അറിയോ, വരികളുടെ അർത്ഥം അറിയോ? ഈ വരികളുടെ അർത്ഥം അറിയാതെ പോലും മോൾ അതിന്റെ ഇമോഷൻ ഉൾക്കൊണ്ട് പാടി. താങ്ക് യു ചേച്ചി. അതിനകത്തൊരു ഒരു പെയിൻ ഉണ്ട് ആ പാട്ടില്. ആ പെയിൻ മോള് നന്നായിട്ട് പാടി, കുറച്ച് നല്ല എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു പാട്ടില്. ഓക്കെ, ഇനി ഇതിനകത്ത് വേറെ ഒരു കാര്യം എന്താ വെച്ചാല്, ചില ഭാഗങ്ങളിൽ കുറച്ച് തേങ്ങൽ ആ പാട്ടിനകത്തുണ്ട്. ആ എക്സ്പ്രഷൻസ് കൂടി ഒന്ന് മോള് പഠിക്കണം. ഇതിനകത്ത് ഇപ്പം മോളുടെ ഒരു ഏജ് അനുസരിച്ച് മോൾക്ക് പറ്റുന്ന രീതിയിൽ മോൾ അതിനെ മോളുടേതായ രീതിയിൽ പാടിയിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് അതിന്റെ ഒരു വിബ്രാറ്റോ ഉണ്ട് അതില്, ചില നമ്മൾ പാടുമ്പോഴുള്ള ഒരു തേങ്ങൽ ആ ഒരു ഗ്ലൈഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിന് ഒരു ലെവൽ കൂടെ കൂടും. ഓക്കെ, അതല്ല, മോളുടെ വോയിസ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് ചേച്ചിക്ക് ഒരു കാര്യം തോന്നിയത് എന്താ വെച്ചാൽ, മോള് ചില സ്ഥലങ്ങളിൽ നീസൽ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആന്നുള്ള ഒരു വോയിസിന്റെ ഒരു ടെക്സ്ചർ മാറി വേറെ ഒരു ശബ്ദത്തിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വന്നു ചെറിയ സ്ഥലങ്ങളിലൊക്കെ. അതൊന്ന് ശ്രദ്ധിക്കണം, ആ കാര്യങ്ങൾ പാടുമ്പോൾ നാ വരാതെ നോക്കുക. ഈ പല്ലവിയിലുള്ള ചെറിയ ചെറിയ എൻഡിങ്സിലുള്ള സംഗതികൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരണം. ഓക്കെ ചേച്ചി. അവിടെ ആ ഫിനിഷ് ആവുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഒരു സാധനം ഫിനിഷ് ചെയ്യുമ്പോൾ അത് നല്ല ഫുൾ സ്റ്റോപ്പിൽ ഫിനിഷ് ചെയ്യണത് അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അത് വരും. അത് ഇപ്പൊ ഈ പ്രായത്തില് ഇത്രയൊക്കെ പാടിയല്ലോ, പാടി അഭിനയിച്ച് ആ ലാസ്റ്റിലത്തെ ആ വല്ലാത്ത ഒരു ഇമോഷണൽ മൊമെന്റ് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് നല്ലൊരു പ്രകടനമായിരുന്നു മോളുടെ. താങ്ക് യു. ഇനിയും ഒരുപാട് നമുക്ക് നന്നാവാം. ജേർണി ഈസ് യോഴ്സ്.
താങ്ക് യു മജ്രി. ഇനി നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും സ്കോർ അറിയാനുള്ള സമയമാണ്. ശരദട, അഭയുടെ മാർക്സ് എത്രയാണ്? 91. വാവ്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. വേണേട്ടാ, അർജുൻ എത്ര മാർക്കാണ്? 94. താങ്ക് യു സർ. ഓസം. എവിടെയോ നിന്നിരുന്ന ആളാണ് അർജുൻ. ഇപ്പൊ 94 സ്കോറിൽ എത്തിയിരിക്കുന്നത്. നല്ലൊരു കൈഡി കൊടുക്കണം ഫോർ ഹിസ് ഹാർഡ് വർക്ക്. അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇനി ചിത്രാമ്മ പറയും സനികയുടെ സ്കോർ എത്രയാണെന്നുള്ളത്. 83. താങ്ക് യു ചിത്രാമ്മ. അപ്പൊ മഞ്ചേജി, നമ്മളെ സ്റ്റീഫന്റെ ചക്രകൾ പെർഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മഞ്ചേജിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം. പിന്നെ ഓഫ് കോഴ്സ്. അപ്പൊ താങ്ക് യു സ്റ്റീഫൻ, താങ്ക് യു സോ മച്ച്. ചക്രകളെ ഒളിച്ചു നല്ലൊരു കാര്യം. താങ്ക് യു. മഞ്ജു ഗീതങ്ങൾ എന്ന അതിമനോഹരമായ ഒരു റൗണ്ടിൽ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. മഞ്ജു ചേച്ചിയുടെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്സ് ആയിട്ടുള്ള പാട്ടുകളെല്ലാം നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ഇവിടെ പെർഫോം ചെയ്തു. മഞ്ജു ചേച്ചി അത് ഒരുപാട് എൻജോയ് ചെയ്തു. സോ ഈ ഒരു ഗംഭീരമായ സെലിബ്രേഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പ്ലീസ് പ്ലീസ് കം ആൻഡ് ജോയിൻ മീ ഓൺ സ്റ്റേജ്. മഞ്ജുജി, രണ്ട് ദിവസം ഞങ്ങളോടൊപ്പം ആഘോഷിക്കുകയായിരുന്നു സ്റ്റാർ സിംഗർ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇതില് പറഞ്ഞതുപോലെ ലളിതം സുന്ദരം എന്ന എന്റെ ഏറ്റവും ഇപ്പൊ എനിക്ക് ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കാനും അതിന്റെ ഓർമ്മകൾ പങ്കുവെക്കാനും ഒക്കെയുള്ള ഒരു കഷ്ടപ്പാടുകളൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കുന്ന ഒരു ഒരു അവസരമാണത്. അപ്പൊ അങ്ങനെ ഇമോഷണലിയും എനിക്ക് ഭയങ്കര പ്രധാനമാണ്. അത് മാത്രമല്ല, ഒരു ചെറിയ ഒരു സിനിമായ എന്റെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയ സിനിമാ യാത്രയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഞാൻ ചെയ്തിട്ടുള്ള നല്ല പാട്ടുകളുടെ ഒക്കെ അത് കേൾക്കുക, അത്രയും നല്ല മനോഹരമായിട്ടുള്ള പെർഫോമൻസസ് കാണാൻ പറ്റുക, അതിന്റെ ഓർമ്മകളിലേക്ക് പോകാൻ പറ്റുക, ഇത്രയും വലിയ കലാകാരന്മാരുടെ മുമ്പിൽ ഒപ്പം ഇരിക്കാൻ പറ്റുക, അവരുടെ ചിത്രചേച്ചി അവരൊക്കെ പാട്ട് പാടുന്നത് കേൾക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതും ഈ വേദിയിൽ, ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു ചാനലിൽ, സ്റ്റാർ സിംഗർ പോലെയുള്ള ഒരു പ്രോഗ്രാമിൽ അതിന്റെ അതൊക്കെ ഒരു നിമിത്തമാവുമെന്ന് പറയുന്നത് വലിയ സന്തോഷം. ഇപ്പൊ വേറെ സന്തോഷം മാത്രമേ ഉള്ളൂ ഈ സമയത്ത് മനസ്സില്. മഞ്ജീജി ഇവിടെ വന്നപ്പം തുടങ്ങി എന്താ പറയാ, നമ്മളോടൊപ്പം ഇരുന്ന് ആ ചിരിയും ആ ഒരു സന്തോഷവും നമ്മുടെ കണ്ടസ്റ്റൻസിൽ എല്ലാവർക്കും എന്ത് എത്ര ഒരു പ്രോത്സാഹനമാണല്ലേ, എന്തൊരു ഇൻസ്പിറേഷൻ ആണ്. ആ ഓരോ മൊമെന്റും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. സെയിം ഹിയർ. അത് അത്രയും മനോഹരമായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ. അത് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെയും വലിയ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ അത് നിങ്ങൾക്കും എല്ലാവർക്കും ഇത് നല്ലതാണ്. തീർച്ചയായിട്ടും. മഞ്ജുജി ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നായികയാണ്, നർത്തകിയാണ്, ഗായികയാണ്, ഇപ്പൊ പ്രൊഡ്യൂസറാണ്, ഇനി ഡയറക്ടർ ആവും എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തും സംഭവിക്കാന്നുള്ള രീതിയിൽ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഒരു ആക്ട്രസ് ആണ്, ഒരു കലാകാരിയാണ് മഞ്ജുജി. അപ്പൊ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ വന്നിട്ട് ഈ ഒരു സെലിബ്രേഷൻ പൂർത്തിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പാടാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. മഞ്ജുജി ഞങ്ങൾക്ക് വേണ്ടി പാടണം പ്ലീസ്. അതുപോലെ തന്നെ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടിയിട്ടുള്ള ഒരാളാണ് മഞ്ജുജി. ഒരുപാടൊന്നുമല്ല, ഒന്നോ രണ്ടോ. എന്നാലും പാടിയതൊക്കെ ഞാൻ പെട്ടു. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി സ്റ്റാർ സിംഗറിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി മഞ്ജു വാര്യർ ഈ വേദിയിൽ നിന്ന് ഒരു പാട്ട് പാടാൻ പോവുകയാണ്. My
ഇതിലും കൂടുതൽ സന്തോഷം നമുക്കിനി വേറെ എന്താ വേണ്ടേ? നല്ലൊരു കൈയടി. എന്റെ ധൈര്യം സമ്മതിക്കണ്ടേ? ധൈര്യം, ഇത്രയും ധൈര്യം വേണ്ട ഒരു സിനിമ നിർമ്മിക്കാൻ. ചിത്രാമ എന്ത് ക്യൂട്ട് ആണല്ലോ മഞ്ജുജി പാട്ട് പാടുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ശരി കേട്ടാ, അല്ല ഇപ്പൊ നമ്മുടെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു റിസ്ക് തന്നെയല്ലേ. പക്ഷെ എന്നിട്ട് എന്ത് ഈസി ആയിട്ട് എന്ത് രസമായിട്ട് ചെയ്തു. വലിയ നമ്മുടെ ഓർക്കസ്ട്ര ടീമിന് പ്രത്യേകം താങ്ക്സ് പറയണം. പ്രത്യേകിച്ച് അനൂപിന്. അനൂപാണ് എനിക്ക് പാട്ടുപാടാൻ ധൈര്യം തരുന്ന ഒരു പ്രധാന വ്യക്തി. ഓർക്കസ്ട്രയ്ക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ് മക്കളെ. മഞ്ജു വളരെ നന്നായിട്ടുണ്ട്, ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു. ഒരു പാട്ട്, നല്ല പാട്ട്, എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. സൂപ്പർ. ഫസ്റ്റ് വന്നൊരു മൗത്ത് പെർക്കഷൻ റിയൽ ആർട്ടിസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഇനിയെങ്കിലും നേരത്തെ പറഞ്ഞ ആ സംഭവം അതിന്റെ ഒരു അർത്ഥം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. പറയാല്ലേ ചേച്ചി, പറഞ്ഞു കൊടുക്കാം അല്ലേ. ഇനി ഇത്രയും നിങ്ങള് ഗൂഢാലോചന ഒന്ന് അവസാനിപ്പിക്കും, ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു എന്താണ്. അതായത് വേറെ ഒന്നുമില്ല, എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരിക്കോ പാട്ടുകാരനോ ഞാൻ വിശേഷപ്പെട്ട ഒരു സമ്മാനം കൊടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ടെൻഷൻ അടിക്കേണ്ട ഒന്നുമില്ല. അല്ലാതെ പണിയൊന്നുമില്ല. ഇതൊരു സ്പെഷ്യൽ സമ്മാനമാണ് കൊടുക്കാൻ പോകുന്നത്. ബഹുമാനം എന്ന് പറഞ്ഞാൽ സമ്മാനമാണ് കന്നഡയിൽ. ഓ, ബഹുമാനം എന്ന് പറഞ്ഞാൽ സമ്മാനമാണല്ലേ. തമിഴിൽ മറ്റേ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യയെ പറയുന്ന പോലെ. അപ്പൊ മഞ്ജുജി ഇനി പറയണം, ആരാണ് ആ ഒരു ഫേവറേറ്റ് സിംഗർ, അല്ലെങ്കിൽ ആരുടെ പെർഫോമൻസ് കണ്ടാണ് അത്രയും ഇംപ്രസ്ഡ് ആയിട്ടുള്ളത് എന്ന് ഞങ്ങളോട് ഇനി പറയണം. അതിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, പ്രോഗ്രാം തുടങ്ങിയപ്പോ ഞാൻ വലിയ കോൺഫിഡൻസിൽ പറഞ്ഞു ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനെ ഞാൻ പ്രത്യേക സമ്മാനം കൊടുക്കുന്നൊക്കെ കന്നഡയിൽ പറഞ്ഞെങ്കിലും പ്രോഗ്രാം ഫുൾ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അത്രയും ടാലന്റഡ് ആയിട്ടുള്ള പെർഫോമേഴ്സ് ആണ്. അപ്പോ വളരെ ബുദ്ധിമുട്ടാണ് ഇവരുടെ ഇടയിൽ നിന്ന് ഒരാളെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കാൻ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര സങ്കടവുമാണത്. പക്ഷെ നേരത്തെ പറഞ്ഞു പോയ സ്ഥിതിക്ക് അതിൽ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു കാരണം, ഞാൻ അഭിനയിച്ച സിനിമയിലെ പാട്ടുകൾ തന്നെയായിരുന്നു എല്ലാം. എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് വലിയ ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിൽ ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസിൽ അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന് പാട്ട് പാടിയൊരു കുട്ടിയാണ് ജെറിൽ ഷാജി. അപ്പോ ജെറിൽ കൺഗ്രാറ്റ്സ്. ചേച്ചി, അപ്പൊ ഈ ഒരു സ്പെഷ്യൽ മെമെന്റോ വിത്ത് ഓട്ടോഗ്രാഫ്. യെസ്. കൺഗ്രാറ്റുലേഷൻസ് ജെറിൽ, ഓസം. വാവ്. മഞ്ജു വാര്യരിൽ നിന്നും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായികയായിട്ട് ജെറിൽ ഇന്ന് ഈ സമ്മാനം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നിറഞ്ഞു കയറി ജെറിലിന് വേണ്ടി. കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ പറഞ്ഞതുപോലെ ജെറലിന് മാത്രമല്ല, ബാക്കി എല്ലാവർക്കും എനിക്ക് സമ്മാനം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും മഞ്ജു ചേച്ചിയുടെ ഒപ്പം ഉള്ള ഒരു ഫോട്ടോ വിത്ത് ഓട്ടോഗ്രാഫ് ആണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ മഞ്ജുജി, ഈ ഒരു പ്രസൻസ് കൊണ്ട് നമ്മളെല്ലാരും സൂപ്പർ ഹാപ്പി അല്ലേ? ഞങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്, ഇനി പറ്റുമ്പോ പറ്റുമ്പോ വരണം. പിന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഈ ഒരു അവസരം നഷ്ടമാക്കാൻ ആർക്കാണ് ചേച്ചി ആഗ്രഹം ഉണ്ടാവുക? മഞ്ജു, ഇപ്പൊ എന്ത് പ്രൊജക്ട് ചെയ്യുന്നത്? ഇപ്പൊ ഞാനൊരു ആയിഷ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ട് അവിടുത്തെ ഷൂട്ടിംഗ് തീർത്തിട്ടാണ് യു എ നിന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അതിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പൊ കുറച്ച് തീർന്നിരിക്കുന്നത്. അതിന്റെ ഷെഡ്യൂൾസ് ഇനി നാട്ടിലും ബാക്കിയുണ്ട്. പിന്നെ ഒരു ഹിന്ദി സിനിമയുടെ പകുതി തീർത്തിട്ട് അതിന്റെ ബാക്കി തീർക്കാൻ പോവാണ്. അത് അതുണ്ട്. അങ്ങനെ
All the very best. Thank you. എല്ലാം നല്ല കിടിലമാവട്ടെ. Thank you. Thank you so much. ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ. And നമ്മുടെ സ്വന്തം ലളിതം സുന്ദരം ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ട് മാറട്ടെ. ഏഷ്യാനെറ്റ് ഫാമിലിയുടെ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഫാമിലിയുടെ, അതുപോലെ തന്നെ മഞ്ജു ചേച്ചിയുടെ ഫാമിലിയുടെ എല്ലാവരുടെയും കൂടെ ചേർത്തൊരു ബ്യൂട്ടിഫുൾ സ്വീറ്റ് കുടുംബ ചിത്രമാണ്. പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. തുടർന്നും അങ്ങനെ തന്നെ കീപ് ഓൺ സപ്പോർട്ടിംഗ്. ആൻഡ് മഞ്ജു ചേച്ചി, ഈ എപ്പിസോഡ് തീരുന്നതുവരെ എനിക്ക് ഇരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും അത് സാരില്ല, ഇപ്പോഴത്തെ ഒരു തിരക്കുകാരനെ എനിക്കൊന്ന് ഓടേണ്ടതുണ്ട്. പക്ഷെ എന്നാലും എല്ലാ ആശംസകളും ഇതിൽ മത്സരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മത്സരം ഒന്നിന്റെയും അവസാന വാക്കല്ല, അതുകൊണ്ട് ഇത് വെറുതെ ഒരു നിങ്ങളുടെ യാത്രയിൽ ഒരു അധ്യായം മാത്രമാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ യാത്ര മുഴുവനായിട്ട് അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പൊ ഇതേ ആത്മാർത്ഥതയോടെ, ഇതേ എനർജിയോടെ, ഇതേ പാഷനോടെ കണ്ടിന്യൂ ചെയ്യുക, അതേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഇനിയും മരണം ഞങ്ങളുടെ എല്ലാം ഒരുപാട് സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മഞ്ജു ചേച്ചിക്ക് സ്റ്റാർ സിംഗറിൽ വന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. ആൻഡ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു മഞ്ജു ചേച്ചി, താങ്ക് യു സോ മച്ച്. വി ആൾ ലവ് യു. മഞ്ജുഗീതം എന്ന അതിമനോഹരമായ റൗണ്ടിൽ മലയാളത്തിന്റെ പ്രിയങ്കരിയായ മഞ്ജു വാര്യരോടൊപ്പം നമ്മൾ ഒരു ഗംഭീര സെലിബ്രേഷൻ തന്നെയാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. സോ ആ ആഘോഷ കാഴ്ചകൾക്കെല്ലാം ശേഷം ഇനി പ്രേക്ഷകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റാർ സിംഗറിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാരണം സ്റ്റാർ സിംഗറിൽ ഇവിടെ പെർഫോം ചെയ്യുന്ന ഓരോ കണ്ടസ്റ്റന്റ്സിന്റെയും പെർഫോമൻസ് നിങ്ങൾ കണ്ട് വിലയിരുത്തി നിങ്ങൾ വിധികർത്താക്കളാക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് വീണ്ടും അതിനുള്ള സമയമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന രണ്ട് റൗണ്ടുകൾ, കല്യാണ കച്ചേരി എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു റൗണ്ട്, ഒത്തിരി ചിരിയും തമാശകളും അതോടൊപ്പം തന്നെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളും, കല്യാണം എന്നൊരു തീമിൽ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച ഒരു റൗണ്ടായിരുന്നു കല്യാണ കച്ചേരി. ഒത്തിരി പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങൾ എല്ലാവരും പെർഫോമൻസുകൾ കണ്ടതാണ്. അതിനുശേഷം നമ്മൾ മഞ്ജു വാര്യർ എന്ന ഗ്രേറ്റ് ആക്ട്രസിനോടൊപ്പം മഞ്ജു ചേച്ചിയുടെ പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മഞ്ജു ഗീതം എന്നൊരു മനോഹരമായ റൗണ്ട്, സൂപ്പർ ഹിറ്റ് സോങ്സിന്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഈ രണ്ട് റൗണ്ടുകളിൽ നമ്മൾ കണ്ടത്. നമ്മുടെ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ടൈം. ഇവരുടെ പെർഫോമൻസുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇതിന്റെ ജഡ്ജ്മെന്റ്സ് കേട്ട് കഴിഞ്ഞു, മാർക്സും നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണ്. ഇനി പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഈ ആഴ്ച എത്ര പേർ വരും എന്നുള്ളത് അറിയാനുള്ള സമയമാണ്. ഇന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക്, ഡേഞ്ചർ സോണിലേക്ക് ആരൊക്കെ വരും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കെ തന്നെ, അതിനു മുൻപ് വേറൊരു സന്തോഷമുള്ള കാര്യം നമുക്കൊന്ന് അറിയാം. വേണേട്ടാ, മഞ്ജരി, നിങ്ങൾ രണ്ടുപേരും കൂടെ പറയൂ, ഇന്നത്തെ സ്പൈസി പെർഫോമർ ഓഫ് ദി ഡേ ആരാണെന്നുള്ളത്? ഇന്നത്തെ സ്പൈസി പെർഫോമർ, ഓക്കെ, അർജുൻ ഉണ്ണികൃഷ്ണൻ. യേ അർജുൻ, കൺഗ്രാറ്റുലേഷൻസ്. അർജുൻ കൺഗ്രാറ്റുലേഷൻസ്. അജ്മി ഫുഡ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ സ്പൈസി പെർഫോമറിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഇന്ന് ഡേഞ്ചർ സോണിലേക്ക് ആരൊക്കെ പോകും. കാരണം നമ്മൾ വലിയൊരു ജേണി ആയിട്ട് തുടങ്ങി, ഒത്തിരി കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു ഷോയിൽ നിന്നും ഓരോരുത്തരായി കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയി. ഇപ്പൊ വളരെ കുറച്ച് കണ്ടസ്റ്റൻസേ ഉള്ളൂ, പക്ഷെ മത്സരത്തിന്റെ തീവ്രത അത്രയും കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ചിത്രാമ്മ, ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഡേഞ്ചർ സോൺ അനൗൺസ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഏറ്റവും വിഷമവും തലവേദനയും പിടിച്ചൊരു കാര്യമാണ് ഈ ഡേഞ്ചർ സോണിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ അഞ്ചു പേരുടെയും സ്കോർസ് നോക്കുമ്പം ഏറ്റവും ലോ, ഓട്ടോമാറ്റിക്കലി ഏറ്റവും ലോവസ്റ്റ് സ്കോർസ് വന്ന ആൾക്കാരായിരിക്കും ഡേഞ്ചർ സോണിൽ വരുന്നത്. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഏറ്റവും നല്ല ടാലൻസ് മിസ്സായി പോവാത്ത വിധത്തിൽ വിവേകപൂർവ്വം എല്ലാവരും വോട്ട് ചെയ്ത്, ഉദാരമായിട്ട് വോട്ട് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൊടുക്കണമെന്ന് ഞാനും അവർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. നമുക്ക് സ്ക്രീനിൽ കാണാം ആരൊക്കെയാണ് ഡേഞ്ചർ സോണിലേക്ക് വരുന്നത്. ആ
ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. സനിക സന്തോഷ്. സനികയാണ് ഈ ആഴ്ച ഡേഞ്ചർ സോണിലേക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ കണ്ടസ്റ്റന്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. വിഷ്ണു പ്രകാശ് സി വി. വിഷ്ണു പ്രകാശ് ആണ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളാണ് ഇപ്രാവശ്യം ഡേഞ്ചർ സോണിൽ വന്നിരിക്കുന്നത്. രണ്ടുപേര് ഓൾറെഡി ഡേഞ്ചർ സോണിൽ വന്നിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയും ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയണം. ലെറ്റ്സ് സീ. കൃതിക. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് കണ്ടസ്റ്റന്റ്സ് ആണ്. ചിലപ്പോ അവരുടെ ഭാഗ്യക്കുറവായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം. മൂന്ന് പേരിവിടെ ഓൾറെഡി നോമിനേഷനിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക്. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി പ്രണവ് ഈ എലിമിനേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നാല് പേര് ഓൾറെഡി നോമിനേറ്റഡ് ആയി കഴിഞ്ഞു. നാല് വെരി സ്ട്രോങ് കണ്ടസ്റ്റന്റ്സ്. ഇനിയും ആരെങ്കിലും ഉണ്ടോ? വി ഡോണ്ട് നോ. ഇനിയും ആരെങ്കിലും ഓഡിയൻസ് വോട്ടിങ്ങിന് ആരുടെങ്കിലും പേര് വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നാല് വെരി സ്ട്രോങ് കണ്ടസ്റ്റന്റ്സ് ആണ് ഇവർ. നാല് പേരും ബ്യൂട്ടിഫുൾ സിംഗേഴ്സ് ആണ്. ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. ഋതു കൃഷ്ണ. അഞ്ചു പേരാണ് ഇപ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അഞ്ച് കണ്ടസ്റ്റന്റ്സ്. സനിക, വിഷ്ണു, കൃതിക, പ്രണവ്, ഋതു. ആദ്യമായി അഞ്ചു പേരാണ് പ്രേക്ഷക വിധി കാത്ത് ഡേഞ്ചർ സോണിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അജ്മൽ ഫാത്തിബ. കണ്ടസ്റ്റന്റ്സ് ആണ് ആദ്യമായി ഇത്രയധികം നമ്പർ ഒരു എലിമിനേഷൻ ഡേഞ്ചർ സോണിൽ പ്രേക്ഷകരുടെ വിധിക്ക് വേണ്ടി വന്നു നിൽക്കുന്നത്. ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ ദാറ്റ്. That's it. ആറ് പേരാണ് ഇപ്രാവശ്യത്തെ ഡേഞ്ചർ സോണിലേക്ക് എത്തിയിരിക്കുന്നത്. അത്രയും കടുത്ത മത്സരമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് റൗണ്ടുകളിലായി ഇവരുടെ പെർഫോമൻസുകളെ അത്രയും കണിശമായിട്ട് തന്നെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് മത്സരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ആറ് കണ്ടസ്റ്റന്റ്സ് ആണ് ഇന്ന് പ്രേക്ഷകരുടെ വിധി കാത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ ഈ ആറ് പേരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ
വളരെ സങ്കടമുള്ള ഒരു സമയമാണിത്. കാരണം ആറ് പേരെയൊക്കെ പ്രേക്ഷകരുടെ വോട്ടിങ്ങിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളത്. ഇവർ ഓരോരുത്തരും നമ്മളുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ്സ് ആണ്. ഇത്രയും നാളത്തെ ഇവരുടെ പെർഫോമൻസ് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള കണ്ടസ്റ്റന്റ്സ് ആണ് ഇവർ ഓരോരുത്തരും. സനിയക്കുട്ടി ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്, ഒരു ബ്യൂട്ടിഫുൾ സൗണ്ടിന് ഉടമയാണ്. ഇന്നിപ്പോൾ പ്രേക്ഷകരുടെ വിധി കാത്ത് ഡേഞ്ചർ സോണിൽ വന്ന് നിൽക്കുകയാണ്. എന്താണ് ഇത് പ്രതീക്ഷിച്ചിരുന്നോ? എനിക്ക് ഇപ്രാവശ്യം അധികം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, പാടാൻ നന്നായി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വോട്ടിങ്ങിന്റെ ഇതുണ്ടായിരുന്ന ഒരുപാട് പേര് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്രാവശ്യം വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഷ്ണു, ഈ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ചിരുന്നോ? വിഷ്ണു ആക്ച്വലി ഒത്തിരി ഷൈ ആയിരുന്ന ഒരു കുട്ടി. ആദ്യമൊക്കെ പാടാനും സംസാരിക്കാനൊക്കെ മടിയുണ്ടായിരുന്ന കുട്ടി. ഇപ്പൊ ഒത്തിരി മാറി വളരെ നല്ലൊരു പെർഫോമറായിട്ടും ഒരു എന്താ പറയാ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സിംഗർ ആയിട്ട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ മത്സരത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കും അല്ലേ? ഇപ്പൊ ഇത്രയും എത്തിയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ പറയാ, സാഹചര്യം കൊണ്ട് കഫക്കെട്ട് അങ്ങനത്തെ വലിവിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭാഗ്യം കൂടി ആണല്ലോ. വിഷ്ണു, വിഷ്ണുവിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ വേദിയില് കുറച്ചും കൂടി കഴിവ് തെളിയിക്കണം എന്നുണ്ട്. ഇപ്പൊ ആഗ്രഹമുണ്ട്, അടുത്ത പെർഫോമൻസിൽ ചെയ്യും തന്നെയാണ് ആഗ്രഹം. ഒരു അവസരം തരണം അതല്ലേ? അവസരം തരണം എന്നാണ് പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഒരു അവസരം കൂടെ തരണം എന്നുള്ളതിന്. കൃതിക, കൃതിയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ ഒരു ഷെഡ്യൂളിൽ മൊത്തം അല്ലെ? കഴിഞ്ഞ കുറെ റൗണ്ടുകളിൽ കൃതിക അത് പറയുകയുണ്ടായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മത്സരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെയൊന്നും ഒരു ലീനിയൻസിയും കാണിക്കാൻ പറ്റില്ല എന്ന് മോൾക്കറിയാം. സോ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എനിക്ക് കഴിഞ്ഞ ഒരു രണ്ട് ഷെഡ്യൂൾസ് ആയിട്ട് ത്രോട്ടിനൊരു പ്രോബ്ലം ഉണ്ടായി. ഞാൻ ട്രീറ്റ്മെന്റ് ഡോക്ടറെ കൊണ്ട് കാണിച്ചിരുന്നു. അപ്പോൾ എനിക്ക് വോക്കൽ കോർഡ്സിൽ ഒരു ഹെമറേജ് ഉണ്ട്, ഇന്റേണൽ ബ്ലീഡിങ്. അപ്പോൾ ഞാൻ ഒരു 3 weeks വോയിസ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പഠിപ്പിച്ചുള്ള ഷൂട്ടും ഇതും കാരണം ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ടാവുന്നത് ഞാൻ പാടിയിരുന്നു. പക്ഷേ ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പം എനിക്കും ഒത്തിരി ഒത്തിരി അധികം ആഗ്രഹമുണ്ട്. ഞാൻ കണ്ടിന്യൂസ്ലി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇനിയും ഇവിടെ പെർഫോം ചെയ്യണം. അപ്പോ എല്ലാവരുടെയും വിലയേറിയ വോട്ട്സ് എനിക്ക് തരണം പ്ലീസ്. താങ്ക് യു പ്രണവ്. വീണ്ടും ഒരു എലിമിനേഷൻ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ ഓരോ എലിമിനേഷനിൽ നിന്നും വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോഴും നമുക്ക് അത്രയും ഇഷ്ടം തോന്നുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. എന്നാലും പാട്ടിന്റെ കാര്യത്തിൽ ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട് അല്ലെ? ജഡ്ജസ് ഓരോ പ്രാവശ്യം അത് തന്നെയല്ലേ പറയണേ? എന്താണ് പ്രണവിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഓഡിയൻസിനോട് പറയാനുള്ളത്? കഴിഞ്ഞ എത്രയോ പ്രാവശ്യം ഓഡിയൻസ് പോളിംഗിൽ വന്നിട്ട് പ്രേക്ഷകർ രക്ഷിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ പാട്ട് ഇഷ്ടമുള്ളവരെല്ലാം എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക, അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അവരോട് എന്തെങ്കിലും ഒരു പ്രോമിസ് കൊടുക്കാനുണ്ടോ? കാരണം ഇപ്പൊ നമ്മൾ ഒത്തിരി പ്രാവശ്യം ആയില്ലേ പ്രേക്ഷകരുടെ ഒരു ദയവ് കൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് പാടാൻ അവസരം കിട്ടുന്നു. സോ നെക്സ്റ്റ് ടൈം ഇനി എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നതായിരിക്കും എന്നൊരു പ്രോമിസ് കൊടുക്കാൻ പറ്റും? പറ്റും. പറയൂ, പ്രേക്ഷകരോട് പറയൂ. എന്നെ ഇഷ്ടമുള്ളവരെല്ലാം എനിക്ക് വോട്ട് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ മാക്സിമം ഞാൻ ഇവിടെ കൊടുക്കും. ഉറപ്പാണ്. അപ്പൊ പ്രണവ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യാന്നാണ് പ്രേക്ഷകരോട് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഋതു, ഋതു ഒരുപാട് നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? പക്ഷെ മത്സരമാണ്, ആൻഡ് ഇറ്റ് ഹാപ്പൻസ്. ശരിയാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലായിരുന്നു, പ്രതീക്ഷിച്ചില്ല സത്യം. അപ്പോ എന്നെ വോട്ട് ചെയ്ത് എല്ലാരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇനിയും ഈ വേദിയില് നല്ല പെർഫോമൻസ് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. മാക്സിമം എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഇനിയും എനിക്ക് സ്റ്റേജിൽ ഇനി സത്യമായിട്ട് എനിക്ക് ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്റെ പാട്ടുകള് ഇഷ്ടപ്പെടുന്നവരും എനിക്ക് വേണ്ടി ദൈവം ഇത് വോട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്.
താങ്ക് യു അജ്മൽ. അപ്പൊ ഇവർ ഓരോരുത്തരും ഹാർഡ് വർക്ക് ചെയ്യാനും വീണ്ടും ഈ വേദിയിൽ തുടരാനും ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ്സ് ആണ്. ഇവരുടെ ഗ്രോത്തും ആ ഒരു ജേർണിയും ഇവരുടെ പാട്ടുകളും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമന്റ്സിൽ നിന്നും ഇവർ ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു വളർച്ചയും എല്ലാം നിങ്ങളുടെ കൺമുൻപിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ എന്താ പറയാ, നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന 6 കണ്ടസ്റ്റന്റ്സ് ആണ് ഈ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഇവർ 6 പേരും ഡേഞ്ചർ സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. ജഡ്ജസ്, എന്താണ് നമ്മുടെ ഈ 6 കണ്ടസ്റ്റന്റ്സിനോടും പറയാനുള്ളത്? ഞാൻ പറയുന്നത്, ഈ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാരും വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. പലർക്കും ഇപ്പൊ പറ്റിയത് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ്, കുറെ പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർക്ക് ചില പെർഫോമൻസസ് അവരുടെ ഒരു ലേശം മാർക്ക് താഴെ പോയിട്ടുള്ളത്. അപ്പം കൃത്തികയുടെ പറയുകയാണെങ്കിലും, കൃത്തിക ഒരു ഓൾറൗണ്ടർ ആണ്. എല്ലാം ആക്ടിംഗ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാത്തിനും പിടിക്കായിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമുക്കിപ്പം നോക്കുമ്പോൾ, ഞങ്ങള് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതെല്ലാം കണക്കിലെടുത്തേ പറ്റൂ. കാരണം നമുക്ക് ഫൈനൽസ് ഒരാളേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ കുറെ സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 5 പേരും തല പുകഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത്, ഞങ്ങൾ ഒരുപാട് ടെൻഷനിൽ കൂടെ പോയിട്ടാണ് ഞങ്ങൾ ഈ പ്രോസസ്സിലേക്ക്. ഞങ്ങൾക്ക് ഓരോ ആളിനെ ഡേഞ്ചർ സോണിൽ വിടുമ്പോഴും അങ്ങേറ്റത്തെ വിഷമമുണ്ട്. മാക്സിമം ആരും പോകരുതെന്നുള്ള, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് എല്ലാവരെയും നിർത്തി നമുക്ക് ഈ ഒരു കോമ്പറ്റീഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രോസസ്സ് നടന്നേ പറ്റൂ. അപ്പോ എന്താ പറയണ്ടേ, ഇവരെല്ലാരും നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽത്ത് സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളുടെ ഏറ്റവും നല്ല നല്ല പാട്ടുകൾ കേൾക്കാനാണ് ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ സിംഗറിൽ നിന്നും വെളിയിൽ പോകുന്ന ഒരു കുട്ടി ഒരു വലിയ നിലയിൽ എത്തി കാണുമ്പോൾ അത്രയും പ്രൗഡാവുന്ന ഞങ്ങളാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയി ഒരു വലിയ പേരെടുക്കണമെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ അച്ഛനമ്മമാരെന്ത് സന്തോഷിക്കുമോ അത്രയും സന്തോഷം ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. ഓഡിയൻസും വിശാല മനസ്കരായിട്ട് തന്നെ നിങ്ങൾക്ക് വോട്ട് നൽകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അവരുടെ തീരുമാനം എന്താന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. അതാണ് ഞാൻ ആദ്യമേ ഓഡിയൻസിനോട് റിക്വസ്റ്റ് ഇട്ട്, ഈ നിൽക്കുന്ന എല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇതിൽ ആരും പോകരുതേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ കുറച്ച് പേര് പോയേ പറ്റൂ, എത്ര പേരാന്നുള്ള നമുക്ക് എപ്പോഴും അറിയില്ല. എന്തായാലും എന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചിത്രാമ്മ. ഇത് ഒരു ഇതിനപ്പുറം ജനുവിനായിട്ടും സ്വീറ്റ് ആയിട്ടും ആർക്കും പറയാനില്ല. കാരണം അതിനകത്തൊരു അമ്മയുണ്ട്, അതിനകത്തൊരു വലിയൊരു ഗായികയുണ്ട്, ഒരു ഗൈഡുണ്ട്, ഒരു ടീച്ചറുണ്ട്, ഒരു ഫിലോസഫറുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. അത് മതി. താങ്ക് യു ചിത്രാമ്മ, താങ്ക് യു സോ മച്ച്. അത്രയും സ്നേഹത്തോടുകൂടി ഇവർക്ക് ആ ഒരു വാക്കുകൾ പറഞ്ഞു കൊടുത്തതിന് ഒത്തിരി ഒത്തിരി നന്ദി. അപ്പോ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ പേടിയുണ്ടെന്ന് അറിയാം. പലരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ഡേഞ്ചർ സോണിൽ വന്ന് ചാടിയിരിക്കുന്നത് അല്ലെ. പക്ഷെ ടെൻഷൻ അടിക്കണ്ട, നമ്മളെ എന്നും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ സ്നേഹം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പോവാണ് എങ്ങനെ നിങ്ങളെ ഈ ഒരു എന്താ പറയാ, ഇതിവിടുന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ളത്. ഈ ഡേഞ്ചർ സോണിൽ നിന്നും ഇവരിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ്സിനെ രക്ഷിക്കാനായിട്ട് ഒറ്റ വഴിയുള്ളൂ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്റ്റാർ സിംഗർ സീസൺ 8 ഒഫീഷ്യൽ പേജിൽ ചെല്ലുക. അവിടെ വോട്ട് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവരുടെ 6 പേരുടെയും പ്രൊഫൈൽസ് അവിടെ ഉണ്ടാകും. ഇന്ന് എപ്പിസോഡ് കഴിയുന്ന സമയം മുതൽ ബുധനാഴ്ച രാത്രി 12 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള സമയമാണ്. ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു ദിവസം 50 വോട്ടുകൾ വരെ ചെയ്യാവുന്നതാണ്. അത് ഒരാൾക്ക് തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെയും കൊടുക്കാം. സോ നിങ്ങളുടെ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇവർക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വോട്ടും സ്നേഹവും സപ്പോർട്ടും എല്ലാം ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാ സ്നേഹവും സഹകരണവും ഞങ്ങൾ ഈ ഒരു എലിമിനേഷൻ പ്രക്രിയയിൽ ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ എത്രയും വേഗം എപ്പിസോഡ് കഴിയുമ്പോൾ മുതൽ വോട്ട് ചെയ്യാൻ തുടങ്ങുക. താങ്ക് യു ഗായ്സ്, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടാണ് സ്റ്റാർ സിംഗർ ഇപ്പോൾ ഇത്രയും വിജയകരമായി മുന്നോട്ട് പോകുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അത് തന്നെയല്ലേ പറയാനുള്ളത്. സോ വോട്ട് ഫോർ ദം. ആൻഡ് ബുധനാഴ്ച രാത്രി വരെ നമുക്ക് സമയമുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എടുത്ത് ഈ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കണം. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ മുതൽ വോട്ടിംഗ് ലൈൻസ്
ഓപ്പൺ ആണ്. സോ പ്ലീസ് ഡു ഇറ്റ്. അടുത്ത ഒരു അധ്യായത്തിൽ അതിമനോഹരമായ മറ്റൊരു റൗണ്ടുമായി കണ്ടുമുട്ടും വരയ്ക്കും. ഈ മത്സര ചൂട് ചെറിയൊരു ആശ്വാസമായിട്ട് ഇന്നത്തേക്ക് നമുക്ക് ശുഭരാത്രി ആശംസിക്കാം. ദിസ് ഇസ് സ്റ്റാർ സിംഗർ സീസൺ 8 ബ്രോട്ട് ടു യു ബൈ ഹൈഡ്രേഷൻ പാർട്ട്നർ ടാങ്ക്, കോപാർട്ട് ബൈ ടാസ്റ്റോറിറ്റന, സെറാസാനിറ്ററി വെയർ കോൾഗേറ്റ് അറ്റ് സ്റ്റീം മേഡ് പുട്ടുപൊടി, ഹീറോ എക്സ്പ്ലസ് 200, നോളജ് പാർട്ട്നർ ബൈ ജസ് ക്ലാസസ് വിത്ത് ടു ടീച്ചർ അഡ്വർടൈസ്.